ഒരു ഭീരുവിന്റെ ധൈര്യം. രാമുവും ബാലുവും ഒരേ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സഹപാഠികളാണ്. ബാലുവിനെ നിയന്ത്രിക്കാൻ അല്പം കഠിനമാണ്, എന്നാൽ രാമു വളരെ ശാന്തശീലനാണ്. ബാലു എപ്പോഴും ബസിന്റെ പടിയിൽ നിന്നേ യാത്ര ചെയ്യാറുള്ളൂ. ഒരു ദിവസം അവന്റെ ഓട്ടത്തിന്റെ വേഗതയും ബസ്സിൽ ചാടിക്കയറിയ ദൃശ്യവും റോഡിൽ നടന്നുപോയിക്കൊണ്ടിരുന്ന ബാലു കാണാനിടയായി. അവന് ഭയങ്കര പേടി തോന്നി. വീണ്ടും വീണ്ടും ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ആര് പറഞ്ഞാലും അനുസരിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ചാടിക്കയറുന്നല്ലോ. അവനെങ്കിലും വീണാലോ? പാവം അവന്റെ അച്ഛനും അമ്മയും. രാമുവിന് വല്ലാത്ത വിഷമം തോന്നി. ബാലു ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ട് ഭയപ്പെട്ട രാമു ഈ കാര്യം അവന്റെ അമ്മയോട് ചെന്ന് പറഞ്ഞു. എന്താടാ ബാലു, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ തൂങ്ങിക്കിടന്നു പോന്നോടാ? ശരിയാണോടാ ഇതൊക്കെ? അമ്മയോട് ആരാ പറഞ്ഞേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേണ്ടാദീനം കാണിച്ചിട്ട് നുണ പറയുന്നോ? അടുത്ത വീട്ടിലെ രാമു എല്ലാം എന്നോട് പറഞ്ഞു. ഇതൊക്കെ ആ രാമുവിന്റെ പണിയാണോ? എന്താടാ ചോദിച്ചതിന് ഉത്തരം പറയാതെ നീ പിറുപിറുക്കുന്നത്? അങ്ങനെയൊന്നുമില്ലമ്മേ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയാൻ വന്നതാ. ശരി ശരി, മര്യാദയ്ക്ക് വല്ലതും പഠിക്കാൻ നോക്ക്. ഇനി നിന്നെപ്പറ്റി ഇങ്ങനെ ഒരു പരാതി കേട്ടാലുണ്ടല്ലോ, നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, കേട്ടല്ലോ. അടുത്ത ദിവസം രാവിലെ പള്ളിക്കൂടത്തിൽ വെച്ച് ബാലു രാമുവിനെ തടഞ്ഞു നിർത്തി. എടാ പേടിച്ചോറി, നീയാണ് എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തത്? നിനക്ക് നിന്റെ പണി നോക്കിയാ പോരെ. അതെങ്ങനെയാടാ ബാലു, എന്റെ പരിചയക്കാരിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് കണ്ട് എങ്ങനെ വെറുതെ നിൽക്കുക? അതുകൊണ്ടാ നിന്റെ അമ്മയോട് പറഞ്ഞത്. നിനക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അസൂയ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തിന്? ലക്ഷക്കണക്കിന് പണം തന്നാലും ഞാൻ ഇതുപോലൊന്നും ഒരിക്കലും ചെയ്യില്ലടാ, അറിയോ? നീ ഒരു ഭയങ്കര ഭീരുവാടാ, നിനക്ക് ഇതിനൊന്നും ഒരു ധൈര്യമില്ലടാ. എടാ ബാലു, ഓടുന്ന ബസ്സിൽ നിന്ന് വീണ് കൈയും കാലും ഓടിക്കുന്നത് ഒരു ധൈര്യശാലിയുടെ അടയാളമെങ്കില് നീ പറയുന്ന പോലെ ഒരു ഭീരുവായി തന്നെ ഞാൻ ജീവിച്ചോളാം. നീ ഭീരുവായിട്ട് ജീവിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്കതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം നീ ഇടപെടരുത്, ഞാൻ പറഞ്ഞേ. അപ്പൊ നീ നിന്റെ സ്വഭാവം മാറ്റാൻ പോകുന്നില്ലല്ലേ? എടാ രാമു, ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ എന്തോ ഒരു പ്രാവശ്യം മാത്രമേ പറയുള്ളൂ, മനസ്സിലായോ? ശരി ശരി, അവരവരുടെ തലയെഴുത്ത് എന്താണോ അതുപോലെയല്ലേ നടക്കൂ, അത് നമുക്ക് മാറ്റാൻ പറ്റൂ. നീ ഒന്ന് പോടാ. വലിയ വിവേകാനന്ദനെ പോലെ സോക്രട്ടീസിനെ പോലെ തത്വം ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, എന്റെ അടുത്ത് അവന്റെ കളി. ബാലുവിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല. ബസ്സിൽ ചാടിക്കയറുകയും പടിയിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാമു പള്ളിക്കൂടത്തിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ പിറകിൽ നിന്ന് കുറെ ആൾക്കാർ ഓടിവരുന്ന ശബ്ദം കേട്ടു. കള്ളൻ, ഓടിവരണേ, ഓടിവരണേ, കള്ളൻ, കള്ളൻ. ഈ ശബ്ദം കേട്ട അവൻ തിരിഞ്ഞു നോക്കി. ഉയരം കുറഞ്ഞ ഒരാൾ അലറിക്കൊണ്ട് ഓടി വരുന്നത് അവൻ കണ്ടു. ഉടനെ ഒട്ടും മടിക്കാതെ അവൻ അയാളെ തടഞ്ഞു നിർത്തി. ഓടി വന്ന അയാൾ രാമുവിനെ പിടിച്ചു തള്ളിയിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. രാമുവും അവന്റെ പിടിവിടാതെയിരുന്നു. നന്നായി മുറുകെ പിടിച്ച് അവനെ താഴെ തള്ളിയിടാൻ പരിശ്രമിച്ചു. അപ്പോഴേക്കും ഓടി വന്നെത്തിയ നാട്ടുകാർ അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ചുറ്റിവളച്ചു. അയാളെ ശക്തമായി പിടിച്ചുവെച്ച് വല്ലാതെ ക്ഷീണിച്ച അവശനായ രാമു അവൻ അവിടെ തന്നെ ബോധം കെട്ടുവീണു. നാട്ടുകാരിൽ ചിലർ രാമുവിനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നൽകി. രാമുവിന്റെ ധൈര്യം പള്ളിക്കൂടത്തിലെ ആകമാനം സംസാര വിഷയമായി മാറി. എല്ലാവരും രാമുവിനെ പ്രശംസിച്ചു. വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും രാമുവിനെ പോലെ ധൈര്യത്തോടെയും സഹായ മനസ്കതയോടെയും പ്രവർത്തിക്കുകയാണെങ്കിൽ പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. തിന്മകളെ തക്ക സമയത്ത് നേരിട്ട് തടയുന്നതാണ് യഥാർത്ഥമായ ധൈര്യം. ചങ്കൂറ്റം, അത്തരത്തിൽ നോക്കിയാൽ നമ്മുടെ വിദ്യാർത്ഥി രാമു യഥാർത്ഥ ധൈര്യശാലിയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് വരുന്ന കായിക ദിനാഘോഷത്തിൽ അവനൊരു പ്രത്യേക പാരിതോഷികം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട മറ്റു വിദ്യാർത്ഥികളുടെ കരഘോഷം കെട്ടടങ്ങാൻ കുറേ നേരം പിടിച്ചു. പതിവ് പോലെ ബസ്സിൽ തൂങ്ങി പിടിച്ചു വന്ന് ഗതാഗത പോലീസ് താഴെ ഇറക്കിവിട്ട് അദ്ദേഹത്തോട് കേണപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച് അത് അസാധ്യമായപ്പോൾ അപരാധ തുക അടച്ചിട്ട് അപമാനത്തോടെ പള്ളിക്കൂടത്തിൽ വൈകിയെത്തിയ ബാലു രാമുവിനെ പ്രശംസിച്ച് പ്രധാന അധ്യാപകൻ സംസാരിച്ച വാക്കുകൾ കേട്ട് നാണിച്ച് തലകുനിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. അത് അവനിൽ ഒരു മാറ്റത്തിന്റെ ആരംഭമാണെന്ന് പറയാതെ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. ഗുണപാഠം: ആരെയും നിസ്സാരമായി കരുതാൻ പാടില്ല.